നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. തെക്കൻ ഗസയിൽ ഹമാസുമായി നടന്ന ഏറ്റുമുട്ടലിൽ 3 ഇസ്രായേൽ അധിനിവേശ സൈനികർ കൂടി കൊല്ലപ്പെട്ടു. തെക്കൻ ഇസ്രായേലിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ട് മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. കിറിയാതി ബ്രിഗേഡിന്റെ 8111 ബറ്റാലിയനിലെ 2 റിസർവ് ഭടന്മാരുൾപ്പെടെ 4 സൈനികരുടെ മരണമാണ് IDF സ്ഥിരീകരിച്ചത്. വെസ്റ്റ് ബാങ്കിൽ കുടിയേറി താമസിക്കുന്ന 55-ാമത് പാരാട്രൂപ്പർ ബ്രിഗേഡിലെ മേജർ സർജന്റ് ഗിഡിയൻ ഇലാനി, കിറിയാതി ബ്രിഗേഡ് 8111 ബറ്റാലിയനിലെ മേജർ സർജന്റ് എറ്റേപ്പെറി, കിറിയാതി ബ്രിഗേഡ് 8111 ബറ്റാലിയനിലെ മേജർ എവിയാറ്റർ കോഹൻ എന്നിവരെയാണ് ഹമാസ് കൊലപ്പെടുത്തിയത്. നോർത്തേൺ കമാൻഡിന്റെ 36-ാം ഡിവിഷണൽ മേജർ ഗാൽ ബെച്ചർ ആണ് തെക്കൻ ഇസ്രായേലിലെ സൈനിക വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മരിച്ചത്. ഇതോടെ ഒക്ടോബർ അവസാനം ഗസയിൽ ആരംഭിച്ച ഇസ്രായേൽ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 102 മാറിയതായി ഇസ്രായേൽ അറിയിച്ചു. ഒക്ടോബർ 7 ഗസായുദ്ധം ആരംഭിച്ച ശേഷം ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഇതുവരെ 5000-ലേറെ സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇതിൽ 2000-ലേറെ പേർ പൂർണ്ണ വികലാംഗരായതായും പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ ആശുപത്രികളിൽ 5000-ലധികം പരിക്കേറ്റ സൈനികരെ പ്രവേശിപ്പിച്ചതായും ഇവരിൽ 2000-ലധികം പേരെ വികലാംഗരായി പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചതായും പ്രതിരോധ മന്ത്രാലയം പുനരധിവാസ വകുപ്പ് മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ ലിമോർ ലൂറിയ പറഞ്ഞു. ഇതുപോലൊരു അനുഭവം മുമ്പൊരിക്കലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മുറിവേറ്റവരിൽ 58%-ത്തിലധികം പേർക്കും കൈകാലുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. പലരുടെയും കൈകാലുകൾ ഛേദിക്കപ്പെട്ടു. ഏകദേശം 12% പേർക്കും പ്ലീഗ, വൃക്ക തുടങ്ങിയ ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏകദേശം 7% പേർ മാനസിക ക്ലേശം അനുഭവിക്കുന്നു. ഇത്തരക്കാരുടെ എണ്ണം കുത്തനെ ഉയരുമെന്നാണ് കണക്കാക്കുന്നതെന്ന് ലിമോർ ലൂറിയ വ്യക്തമാക്കി. അതേസമയം ഗസയിൽ 10 ഇസ്രായേൽ സൈനികരെ വധിച്ചെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽക്കസം ബ്രിഗേഡ് രേഖപ്പെടുത്തി. അൽഫലൂജയിൽ നടന്ന ഏറ്റുമുട്ടലാണ് സൈനികരെ വധിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഇസ്രായേൽ സൈന്യവും അൽക്കസം ബ്രിഗേഡും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടന്നത്. 10 പോയിന്റ് ബ്ലാങ്കിലാണ് കൊലപ്പെടുത്തിയതെന്ന് അൽക്കസം ബ്രിഗേഡ് അവകാശപ്പെട്ടു. വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് സൈനികരെ കൊലപ്പെടുത്തി മറയുന്ന രീതി ഇസ്രായേലിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ സഹായം വേണമെന്ന് ഇസ്രായേൽ US ആവശ്യപ്പെട്ടിരുന്നു. സൈനിക സഹായമായി ടാങ്ക് ഷെഡ്യൂൾ ഇസ്രായേലിന് കൈമാറാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ വെടിനിർത്തൽ വേണമെന്ന തന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് പറഞ്ഞു. വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ UAE അവതരിപ്പിച്ച പ്രമേയം US വീറ്റോ ചെയ്തിരുന്നു. ഗാസയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രായേലിന് തിരിച്ചടി നൽകാൻ യമനിലെ ഹൂതികൾ രംഗത്ത് വന്നു. ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന പല ചരക്ക് കപ്പലുകളും ആക്രമിക്കുന്നുവെന്ന് ഹൂതി വിമതരുടെ മുന്നറിയിപ്പുണ്ടായി. ഗാസയിലെ പാലസ്തീൻകാർക്ക് ഭക്ഷണവും മരുന്നും തടയുന്ന ഇസ്രായേൽ നീക്കം അവസാനിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ ഉപാധി. അതേസമയം ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുള്ള 2 ഡ്രോണുകൾ തകർത്തുമെന്ന് ഫ്രഞ്ച് സൈന്യം അറിയിച്ചു. മേഖലയിൽ നങ്കൂരമിട്ട ഫ്രഞ്ച് കപ്പലാണ് ഹൂതികളുടെ ആക്രമണം ചെറുത്തത്. ഹൂതികളെ നിയന്ത്രിക്കുവാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കാത്തത് മേഖലയെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനും വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനുമുള്ള പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തതോടെ പരാജയപ്പെട്ടിരുന്നു. നിരപരാധികളെ കൊലപ്പെടുത്തുവാൻ അമേരിക്ക സഹായം ചെയ്യുകയാണെന്നാണ് ഇതിനോട് തുർക്കി പ്രതികരിച്ചത്. 2 മുമ്പ് ഇസ്രായേലിലേക്കുള്ള കപ്പൽ കൂതികൾ പിടിച്ചിരുന്നു. ചെങ്കടലിലൂടെ ചരക്കുമായി പോയ കപ്പലാണ് ഇവർ പിടികൂടിയത്. തുടർന്ന് വിനോദ ആവശ്യങ്ങൾക്കായി കപ്പൽ ഉപയോഗിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നു. ഇസ്രായേലിന് ചെങ്കടലിൽ കെണിയൊരുക്കിയിട്ടുണ്ട് എന്നാണ് കൂതികളുടെ ഭീഷണി. ലോകത്തെ പ്രധാന ചരക്ക് പാതയാണ് ചെങ്കടലിലൂടെയുള്ളത്. ഇവിടെ കപ്പൽ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. യമനിലെ വിമത സംഘമാണ് ഹൂതികൾ. ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട്. നേരത്തെ സൗദി സഖ്യവുമായി ഇവർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ മേഖല സമാധാനപൂർണ്ണമാണ്. ഇതിനിടയിലാണ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമുണ്ടായതും ഹൂതികൾ ഇടപെടുന്നതും. എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് ഹൂതികൾക്ക് വലിയ വെല്ലുവിളിയാണ്. സൗദി അറേബ്യയ്ക്കും ജോർദാനി മുകളിലൂടെ വേണം ഹൂതികൾക്ക് ആക്രമണം നടത്താൻ. എന്നാൽ മാത്രമേ ഇസ്രായേലിലേക്ക് ഇവരുടെ മിസൈലുകൾ എത്തൂ. അത്രയും ദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ ഹൂതികളുടെ കൈവശമില്ല എന്നാണ് കരുതുന്നത്. അതേസമയം ഹൂതികൾ തൊടുത്തുവിട്ട 2 ഡ്രോണുകൾ ഫ്രഞ്ച് സേന തകർത്തു. അമേരിക്കയും ഹൂതികൾക്കുമെതിരെ നടപടിയെടുത്തേക്കുമെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ഗസയിലേക്ക് മരുന്നും ഭക്ഷണം എത്തിച്ചില്ല എങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന ഏത് രാജ്യത്തിന്റെ കപ്പലും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ ഭീഷണി. പാലസ്തീന് പിന്തുണ നൽകിയാണ് തങ്ങളുടെ നീക്കമെന്ന് ഹൂതികൾ പറയുന്നു. എന്നാൽ ഇറാനാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. ഹൂതികൾ സ്വന്തമായിട്ടാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഇറാൻ പ്രതികരിച്ചു. അമേരിക്കയും ബ്രിട്ടനും ഹൂതികൾക്കും ഇറാനുമെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന് പിന്നാലെ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവനും ഇസ്രായേൽ സന്ദർശനത്തിലെത്തുന്നു. ഈ ആഴ്ച അവസാനമാണ് സന്ദർശനം. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഫിൽ ഗോൾഡൻ എന്നിവരുൾപ്പെടെ നിരവധി ഉന്നതതല വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ അടുത്തിടെ ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു. ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുവാൻ ജെയ്ക്ക് സല്ലിവൻ ഇടപെടുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. സാധാരണ പൌരന്മാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ US ആശങ്ക അദ്ദേഹം അറിയിക്കുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഗസ വിഷയത്തിൽ അമേരിക്ക തുടരുന്ന ഇരട്ടത്തപ്പ് ലോകവ്യാപന വിമർശനം ക്ഷണിച്ചു വരുത്തുകയാണ്.
മാനുഷിക സഹായമെത്തിക്കുവാനും സിവിലിയൻ സുരക്ഷ ശ്രദ്ധിക്കുവാനും സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയുന്ന അമേരിക്കയാണ് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നെടുക്കാൻ ഇസ്രായേലിന് ആയുധ വിതരണം ചെയ്യുന്നത്. വെടിനിർത്തലിനെതിരെ വീറ്റോ പ്രയോഗിച്ചതും ഈ ഇരട്ടത്തപ്പിന്റെ ഭാഗമാണ്. സിവിലിയന്മാരെ കൊല്ലാതെ നോക്കണമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ ഇസ്രായേലിനോട് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതേ ബ്ലിങ്കൻ തന്നെ 10.6 കോടി ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ വെള്ളിയാഴ്ച അനുമതി നൽകി. ഉടൻ കൈമാറേണ്ട അടിയന്തര സാഹചര്യം നിലനിൽക്കുന്നുവെന്നായിരുന്നു ഇതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം. അമേരിക്കൻ കോൺഗ്രസിനെ മറികടന്നാണ് 13,000 ടാങ്ക് ഷെല്ലുകൾ ഇസ്രായേലിന് അടിയന്തരമായി അയച്ചു കൊടുക്കുവാൻ ബൈഡൻ ഭരണകൂടം നടപടിയെടുത്തത്. സാധാരണ നിലയ്ക്ക് ഇത്തരം ആയുധ കൈമാറ്റം കോൺഗ്രസിന്റെ പ്രത്യേക പരിഗണനയ്ക്കും അനുമതിക്കും ശേഷമേ പാടുള്ളൂ. ചുരുങ്ങിയത് 20 ദിവസമെങ്കിലും എടുക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയെ മറികടന്നാണ് ഒറ്റ ദിവസം കൊണ്ട് ആയുധം കൈമാറാൻ തീരുമാനമെടുത്തത്. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമത്തിന് അടിയന്തര വകുപ്പ് പ്രയോഗിച്ച വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് വെടിക്കോപ്പുകൾ നൽകുന്നതായി സ്റ്റേറ്റ് വകുപ്പ് കോൺഗ്രസിന് അറിയിപ്പ് നൽകിയത്. ശരാശരി 159 ടൺ എന്ന തോതിൽ ഓരോ ദിവസവും ഇസ്രായേൽ എത്തുന്നുവെന്ന് കണക്കുകൾ പറയുന്നു. ഒക്ടോബർ 7 ശേഷം മാത്രം ഇസ്രായേലിന് യു എസ് 10,000 ടൺ ആയുധങ്ങൾ നൽകിയതായാണ് റിപ്പോർട്ടുകൾ. 2 ദിവസം മുമ്പാണ് യു എസ് ആയുധങ്ങൾ വഹിച്ച 200-ാമത് ചരക്ക് വിമാനം ഇസ്രായേലിലെത്തിയത്. കൂടാതെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ സെക്രട്ടറി ജനറൽ വിളിച്ചു ചേർത്ത രക്ഷാസമിതി യോഗത്തിൽ അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായി നിലപാടെടുത്തത്. മൊത്തം 15 അംഗ രാജ്യങ്ങളിൽ 13 ഗസയിൽ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക മാത്രം എതിരായി വോട്ട് ചെയ്തു. ഗസയിലെ വംശഹത്യ തുടരുന്നതിൽ യു എസ് വീറ്റോ പ്രയോഗത്തിന് കാര്യമായ പങ്കുണ്ട്. നന്ദി, നമസ്കാരം.